Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് രാവിലെ മുതൽ കുറച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദേ ഇത് കണ്ടോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴുള്ള അതിമനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാട്ടോ. ഇവിടെ ഇങ്ങനെയാട്ടോ, ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ. ഇതും നല്ല പ്രഭാതം തന്നെയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ആ നല്ലൊരു മഞ്ഞ് കുറേ നേരമൊക്കെ ഞാൻ ആസ്വദിച്ച് നിന്നു. അപ്പോഴത്തേക്കും ഇതാ പേപ്പർ വന്നു, പേപ്പറൊക്കെ ഞാൻ എടുത്തു. കുറച്ച് നേരം ആദ്യം തന്നെ പേപ്പറൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. മെയിനായിട്ടുള്ള ഹെഡ്ലൈൻസൊക്കെ ഒന്ന് വായിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് വേണമല്ലോ. പിന്നെ ഇതേ കുറച്ച് പൂക്കൾ, പൂക്കളുടെയൊക്കെ ഇടയിൽ അപ്പടി കരിയല കേട്ടോ. കാരണം എൻ്റെ പണിക്കാരിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവളും കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. പിന്നെ ഇതേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബ്രൗണി വരൂ കേട്ടോ. ബ്രൗണിക്ക് ഞാൻ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ പാലൊക്കെ കൊടുക്കണം. അപ്പോൾ എന്തായാലും രാവിലെ കിച്ചണിൽ വന്നു കഴിയുമ്പം നല്ലൊരു സന്തോഷമാണ്. കാരണം രാത്രി തലേദിവസം രാത്രി തന്നെ നമ്മൾ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഇടുവാണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ്. കാരണം പിന്നെ ഡയറക്റ്റ് വന്ന് നമ്മൾ ചായ ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്തായാലും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സ്വല്പം ചൂടുവെള്ളം വെക്കൂട്ടോ. ചൂടുവെള്ളം വെക്കുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് കുടിക്കുകയും ചെയ്യണം, പിന്നെ അതോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യുമ്പം എനിക്ക് ബ്രഷ് ചെയ്യാനായിട്ടും കൂടെ. കാരണം ഇവിടുത്തെ ടാങ്കിലെ വെള്ളം നല്ല ഐസ് കട്ട പോലെ ഇരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യാനും കൂടെ രാവിലെ ചൂടുവെള്ളം എടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഇതേ പാത്രം കഴുകുന്നിടത്ത് തന്നെ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു കുഞ്ഞ് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡസ്റ്റ്ബിൻ ഞാൻ അതിനകത്ത് ഒരു കവറും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കഴിച്ച് വരുന്ന ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പാത്രത്തിൽ വരുന്ന ആ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഉടനെ സെപ്പറേറ്റ്. അപ്പം അതിങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം രാവിലെ അതൊക്കെ ഒന്ന് കൊണ്ട് കളയും. പിന്നെ ഇതേ ഇതുപോലെ രാത്രി കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കേട്ടോ. പിന്നെ രാവിലെ ഇതുപോലെ ഇത് ഹോളുള്ള ഒരു ചെറിയൊരു ടബായതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ഒരു അടിയിലൊരു തുണി വിരിച്ചിട്ടാണ് പാത്രങ്ങൾ കഴുകി കഴുകി ഇങ്ങോട്ടേക്ക് കമ്പത്തിന്, അല്ലെങ്കിൽ കിച്ചൺ മൊത്തം വെള്ളം ഒഴുകി വീഴും കേട്ടോ. അപ്പോൾ കറക്റ്റ് പാത്രം വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ടബും വെച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴുകി ഇവിടെ കമ്പത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ഞാൻ രാത്രി തന്നെ ഇതെല്ലാം ക്ലീനാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തോട്ടൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എന്താ പറയണേ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ റുട്ടീനാട്ടോ, സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന റുട്ടീനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല സുഖമില്ല, പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊക്കെ എത്ര അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ ഒന്നും ചെയ്യത്തില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള ആ ഒരു ഇതൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാർ നമ്മൾ ജോലി എളുപ്പമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ നമ്മുടേതായിരിക്കുന്ന കുറേ സ്റ്റൈലുകളുണ്ട്. ഓരോ വീട്ടമ്മമാർക്കും ഉണ്ട് അവരുടേതായിരിക്കുന്ന ചില രീതികൾ. എല്ലാ വീട്ടമ്മമാർക്കും രാവിലത്തെ അവരുടെ റുട്ടീന് അതെല്ലാ ദിവസവും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അത് ഏതൊക്കെ മാറ്റി ഇപ്പോൾ എന്താ പറയണേ, ഇതുപോലൊരു തുണി അങ്ങ് ഇട്ട് വെക്കുവാണെങ്കിൽ ആ വെള്ളം മറ്റ് നിലത്തോട്ട് വീഴാതെ അവിടെ ക്ലീനായിട്ട് തന്നെ കിടന്നോളും. പിന്നെ ആ തുണി അങ്ങ് നനഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ടബെടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അപ്പോൾ രാവിലത്തെ മെയിനായിട്ടുള്ള റുട്ടീനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ ചായ കുടിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ തന്നെ എഴുന്നേറ്റിട്ടുള്ളൂ, ഇപ്പോൾ മറ്റാരും എഴുന്നേറ്റ് വന്നിട്ടില്ല. അച്ഛനും മക്കളൊക്കെ നല്ലവർക്കുമാണ്. അപ്പോൾ ഞാൻ എന്താ പറയണേ, എനിക്ക് മാത്രമുള്ള ചായ ഇട്ടുള്ളൂ കേട്ടോ. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല, മറ്റു കുഴപ്പങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല പഞ്ചസാര അങ്ങ് അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്കൊരു ഒരു എന്താ പറയണേ, ഒരു 40+ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം, അല്ലെങ്കിൽ 30-35+ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തും പഞ്ചസാര കഴിക്കായില്ല കേട്ടോ. നമ്മുടെ സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഞാൻ കഴിക്കുകയും ചെയ്യും, പക്ഷേ ചായയ്ക്ക് മാക്സിമം ഞാൻ പഞ്ചസാര ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇച്ചാൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിതൊക്കെ അങ്ങനെ ശീലമായി. ഇച്ചാനും പഞ്ചസാര അധികം ഉപയോഗിക്കാറില്ല. മീൻസ് നമ്മൾ വീട്ടിൽ ആക്കുമ്പോൾ നമ്മൾ മാക്സിമം പഞ്ചസാര പൊടിയും. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവരോടും എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പാലൊക്കെ വന്നു. പാലൊക്കെ ഞാനത് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ചോറിനുള്ള വെള്ളവും തിളച്ചു വന്നു. അപ്പോൾ ഞാൻ അരി കഴുകിയിടാനായിട്ട് തുടങ്ങുകയാണ്.
അപ്പോൾ രാവിലെ ദിവസം ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണ്. സൺഡേ ആണെങ്കിലും നമുക്ക് പ്രേയറും ചർച്ചിലും ഒക്കെ പോകണമെന്ന് തന്നെ നമുക്ക് തിരക്കുണ്ട്. അപ്പോൾ രാവിലെ നമ്മുടെ കാര്യങ്ങളങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ലല്ലോ. അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ തേങ്ങ ചരണ്ടിയതൊക്കെ തീർന്നിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ സുഖമില്ലായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ചെയ്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അത്യാവശ്യം ഞാൻ തേങ്ങയൊക്കെ ചരണ്ടി കുറച്ചങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കുറേ ജോലികളൊക്കെ എളുപ്പമാവും കേട്ടോ. ഇതും എൻ്റെ ആഴ്ചയിലെ ഒരിക്കൽ ഉള്ള ഒരു റുട്ടീനാണ്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റർഡേയിലാണ് ചെയ്യാറ്. ഇഞ്ചി വെളുത്തിൽ പേസ്റ്റ് ഉണ്ടാക്കുക, തേങ്ങ ചിരണ്ടി വെക്കുക, ഇതൊക്കെ. പിന്നെ ഇത് നമുക്കിത് കറക്റ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനേ കാണുള്ളൂ കേട്ടോ. നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിൽക്കില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കുറേ ഗ്രീൻ പീസ് ഞങ്ങൾക്കിവിടെ സീസണലായിട്ടിപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കിട്ടുന്ന സമയമാണ് ഫ്രഷ് ആയിട്ടുള്ളത്. മട്ടർ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം അത് ഞാൻ കുറേ ഇന്നലെ എൻ്റെ പണിക്കാരി ഉണ്ടായിരുന്നു, അവളെ കൊണ്ട് ഞാൻ പൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീസറിനകത്ത് എടുത്ത് വെക്കണമായിരുന്നു. പിന്നെ ഞാൻ ഇന്നിപ്പോൾ കറി വെക്കാൻ പോകുന്നത് വഴുതനങ്ങ വറുത്തരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നാളായി ഈ രീതിയിലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വഴുതനങ്ങ തോരൻ വെക്കുന്നതും അതൊക്കെ ഇഷ്ടമാണ്. സാധാരണ ഇവിടെ വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിനകത്ത് അല്ലെങ്കിൽ അവിയലിനകത്തൊക്കെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറിവേപ്പില എടുത്ത് വെച്ച് തീർന്നു പോയി. അപ്പോൾ കറിവേപ്പില എടുക്കാനായിട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറിവേപ്പിലയിലേക്ക് ഒരുപാട് പൊടികളാട്ടോ. പിന്നെ നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതുപോലെ വെള്ളം മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് കവറിനകത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വഴുതനങ്ങ കറി വെക്കാനായിട്ടുള്ള ഒരു ചുഞ്ഞു കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടു. ഇനിയിപ്പോൾ അതിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ പണ്ടൊക്കെ അമ്മയൊക്കെ വീട്ടിൽ ഈ ഒരു കറി വെച്ചിരുന്ന നല്ലൊരു ടേസ്റ്റാട്ടോ. പക്ഷേ ആ ഒരു ടേസ്റ്റൊന്നും ഞാൻ വെക്കുന്നതിനകത്തില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് പകുതി മൂത്ത് വന്നു കഴിയുമ്പം അതിനകത്തോട്ട് ഞാൻ രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ഈ ഒരു സമയത്ത് തന്നെ പാലൊക്കെ ദേ തിളച്ച് വന്നു. ഇനിയിപ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ വേണം അവർക്ക് ഇഷ്ടമുള്ളത് പാലെങ്കിൽ പാല അല്ലെങ്കിൽ ചായ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത് വറുത്ത് വന്നു. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇനിയിപ്പോൾ വഴുതനങ്ങ അങ്ങ് ഈ ഒരു പാത്രത്തിൽ തന്നെ വഴറ്റാനായിട്ട് വെക്കുകയാണ്. അതിനകത്തോട്ട് ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാകൂട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ചേമ്പും താളും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ടിരിക്കുന്ന ഒരു കറി ആയതുകൊണ്ട്, നാടൻ കറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെന്നും ഒന്നും കഴിക്കില്ല, എന്നാൽ വല്ലപ്പോഴും. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ പുളി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വഴുതനങ്ങ ഒന്ന് വഴന്നു വന്നു. ഇനി ഈ പുളിവെള്ളത്തിലും കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നമുക്കിത് തിളപ്പിച്ച് എടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ ഇത് പുളിവെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ്, ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇന്ന് നോൺ വെജ് ഒന്നുമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നോൺ വെജ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാണല്ലോ. എനിക്ക് ഗസ്റ്റൊക്കെ വന്നുകൊണ്ട് ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കറിയും പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് തോരനുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാബേജ് തോരൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടമൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കറിയാണ് ക്യാബ് ഉണ്ടാക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്. നമ്മൾ എന്നും കഴിക്കുന്നില്ലോ, സ്ഥിരം കഴിക്കുവാണല്ലോ നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയും, എന്നും ഉണ്ടാക്കി തരുന്നില്ല, വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കി തരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും സവോളയും പിന്നെ ക്യാബേജും കുറച്ച് തേങ്ങയും കൂടെ ഇട്ടു. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു. പിന്നെ ഇതേ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രേയറിനൊക്കെ പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മാഗിക്ക് കുറച്ച് തീറ്റയൊക്കെ പറിച്ച് കൊടുത്തു. ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആട്ടോ. ഞങ്ങളുടെ പണിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയുള്ളൂ. ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ തണുപ്പൊക്കെ മാറി വരുന്ന സമയമാണല്ലോ. അപ്പോൾ അതേ കണ്ടാൽ നമ്മുടെ പ്ലാവിലൊക്കെ ചക്കയൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് ചക്ക കിട്ടി കേട്ടോ. കുഞ്ഞതാണ്, തീരെ കുഞ്ഞാണ്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മാവും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു കുഞ്ഞു വാഴപ്പഴം.
സിന്തസൈസ് കൊലയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഉള്ളതല്ല ഇത്, ഇവിടുത്തെ ഒരു ലോക്കൽ ആയിരിക്കുന്ന ഒരു വാഴക്കൊലയാണ്, പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് ക്ലീനാക്കി എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വേസ്റ്റൊക്കെ കത്തിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു പണിക്കാരൻ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്യും കേട്ടോ. കുറേ വാഴയുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അലക്കല്ല കേട്ടോ. ഞാനിവിടെ താമസിക്കാനായിട്ട്, ഞാൻ നിങ്ങൾക്കറിയാലോ നമ്മൾ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ താമസിക്കാൻ വന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെ പണിയിപ്പിച്ച്, ഇവിടെ ആക്ച്വലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ഇവരൊക്കെ നൽകിയിരുന്ന അല്ലെങ്കിൽ ബാത്റൂമിൽ തന്നെ വെച്ചുകൊണ്ടാണ് തുണിയെല്ലാം വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീനകത്തിട്ട്. അപ്പോൾ നമുക്്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള ഒരിതുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തിയാണല്ലോ. പക്ഷേ സത്യം പറയാൻ പണിയിച്ചിട്ടല്ലാതെ എനിക്കിതിനകത്ത് നളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. പണിത കുറച്ച് സമയങ്ങൾ, കുറച്ച് ദിവസമൊക്കെ ഞാനിങ്ങനെ തുണി നനച്ചായിരുന്നു, അത് പിന്നെ തുണിയൊന്നും നനച്ചില്ല. അപ്പോൾ അങ്ങനെ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ തണുപ്പ് കാലമൊക്കെ മാറിയിട്ട് ഒരു ചൂടിൻ്റെ ഒരു ഇതിലേക്ക് വരും. ഇപ്പം തന്നെ ചെറിയ ചൂടൊക്കെ വെയിലിന് വന്നു തുടങ്ങിയിട്ടുണ്ട്, അന്നേരം തീർത്ത് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ്ങും കുറേ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം കിട്ടുന്നുണ്ട്. കൂടെ നടന്നിട്ട് എവിടേക്കാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാനായിട്ട്. നല്ല കാറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.